നമസ്കാരം. കെ എൽ എം മാക്സിവ ഫിൻവെസ്റ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മനോരമ ന്യൂസ് ന്യൂസ് മേക്കർ 2021 ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, അന്തിമ പട്ടികയിലെ 4 വാർത്താ താരങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനെയാണ്, രാഷ്ട്രീയ നേതാവിനെയാണ്. സ്വന്തം നിലപാട്, സ്വന്തം ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറയും. അങ്ങനെ അതിശക്തമായ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ 2021 കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ശ്രീ കെ സുധാകരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം അടുത്ത കാലത്ത് കേട്ടത്, ഈ പൂഴിക്കടകനൊന്നും എൻ്റെ അടുത്ത് എടുക്കേണ്ട, ഇത് ജനുസ് വേറെയാണ്. ഇതാണ് ശൈലി. കെ സുധാകരൻ, കെ പി സി സി അധ്യക്ഷനെ ന്യൂസ് മേക്കർ സംവാദവേദിയിലേക്ക്. ഈ സംവാദവേദിയിൽ 3 അതിഥികൾ കൂടി നമ്മോടൊപ്പം. ശ്രീ കെ സുധാകരനെ കുറിച്ച് സംസാരിക്കാൻ, അദ്ദേഹത്തോട് സംസാരിക്കാൻ CPI നേതാവ് മുൻമന്ത്രി ശ്രീ VS സുനിൽകുമാർ, ശ്രീ കെ സുധാകരൻ്റെ സഹപ്രവർത്തക കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളറകൾ നന്നായി അറിയുന്ന ശ്രീ ആനന്ദ് കൊച്ചുകുടി. ശ്രീ കെ സുധാകരൻ, ഹാപ്പി ന്യൂ ഇയർ. ഈ പുതുവർഷത്തിലെ ആദ്യ ഈ തുടക്കം, ശ്രീ കെ സുധാകരൻ സന്തുഷ്ടനാണോ തൃപ്തനാണോ? 100% സന്തുഷ്ടനും സംതൃപ്തനുമാണ്. പ്രതീക്ഷകളേറെ നൽകുന്ന വർഷമാണ് ഈ 2022 എന്നാണ് എൻ്റെ വിശ്വാസം. പ്രതീക്ഷകൾ പൂപണിയാനുള്ള പ്രവർത്തനത്തിൻ്റെ പണി അണിയറക്കകത്താണ് ഞാനിപ്പോൾ. മുന്നോട്ടാണ് ചോദിക്കാൻ പോകുന്നത്, പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ എന്തിഷ്ടങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ, രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്തൊരു നേതാവാണ്. എന്താ എൻ്റെ ആഗ്രഹമല്ലേ എന്ന് ഒരുപക്ഷെ KPC അധ്യക്ഷനൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഈ പദവിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആഗ്രഹങ്ങൾ, രാഷ്ട്രീയത്തിലെ താല്പര്യങ്ങൾ, അതിലൊക്കെ എത്രത്തോളം നിറവേറ്റി പോയ ഒരു വർഷമാണ് കടന്നുപോയത്? കടന്നുപോയതും ഏറെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റിയൊരു വർഷമാണ് കഴിഞ്ഞ വർഷം. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും രാഷ്ട്രീയത്തിലും പൊതുരംഗത്ത് നിൽക്കും, ഉണ്ടാകാവുന്ന വിമർശനങ്ങൾ സ്വാഭാവികം. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതിനെ ഞാൻ ക്രിയാത്മകമായി അതിനെ ഞാൻ ആ വിമർശനങ്ങൾ ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അപ്പോഴും ഞാൻ തിരുത്തേണ്ടത് തിരുത്തും, ഉറച്ചു നിൽക്കേണ്ടത് അപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കും. എൻ്റെ തീരുമാനം ആ തീരുമാനത്തിൻ്റെ വരും വരായി ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് എൻ്റെ തീരുമാനം മിക്കപ്പോഴും. ഞാനൊരു കടുത്ത ഭാഷ ഉപയോഗിക്കുമ്പോൾ 10 വട്ടം ഞാൻ ആലോചിക്കും, അത് പറയാമോ പറയാമോ. പറയാമെന്ന് തീരുമാനിച്ചാൽ ആ പറയുന്നതിൻ്റെ ന്യായീകരണം എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഉറച്ച വിശ്വാസങ്ങൾ ഉറച്ച ശബ്ദത്തിൽ ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് പറയുക എന്ന എൻ്റെ പൊതു സ്വഭാവം ഇന്ന് ഈ 2022 അതുതന്നെ കേരളത്തിലും നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. ഈ രാഷ്ട്രീയത്തിൽ എല്ലാം ഭരണത്തിന് വേണ്ടിയൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും ഒരു 5 വർഷം എന്നൊരു സംസ്കാരം നിൽക്കുന്ന, രാഷ്ട്രീയ സംസ്കാരം നിൽക്കുന്ന ഇവിടെ 2021 കോൺഗ്രസ് പ്രവർത്തകർക്ക് പൊതുവിൽ കേരളത്തിൽ അത്ര സന്തോഷമുള്ളൊരു വർഷമായിരുന്നില്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ. ആ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസ് മുക്തമായി കഴിഞ്ഞിട്ടുണ്ടോ? പ്രതീക്ഷ വന്നു പ്രവർത്തകന്മാർക്കൊക്കെ. പ്രവർത്തകന്മാർക്കും പാർട്ടിക്കും ഹൈക്കമാൻഡിനും ഒക്കെ ഒരു പുതിയ പ്രതീക്ഷ വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഇത്തിരി ദൗർബല്യം ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ കോൺഗ്രസിന് ദൗർബല്യം ഉണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ പ്രാധാന്യം കുറഞ്ഞു എന്നോ, കോൺഗ്രസ് ഇവിടെ വേണ്ടെന്നോ പറയുന്ന ആളുകൾ ഈ രാജ്യത്ത് വളരെ അപൂർവമാണ്. കാരശ്ശേരി മാഷയുടെ ഒരു പ്രസ്താവന, ഒരു അഭിമുഖം ഞാൻ കണ്ടു. അദ്ദേഹം കോൺഗ്രസ്സുകാരോട് എന്ന് പറഞ്ഞൊരു അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അസ്തിത്വം അനിവാര്യമാണ് എന്നതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരോട് ചില കാര്യങ്ങൾ പറയുന്നു എന്നാണ്. അതൊരു പൊതു താല്പര്യം, ഒരു പൊതു സങ്കല്പമാണ്. 2022 KPC അധ്യക്ഷന് മുന്നിലെ ഗോൾ എന്താണ്? കോൺഗ്രസിനെ ശക്തമായി തിരിച്ചു കൊണ്ടുവരിക, അധികാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. നഷ്ടപ്പെട്ടുപോയ അധികാരം തിരിച്ചു പിടിക്കണമെങ്കിൽ സംഘടനാ രംഗത്ത് സമൂലമായ പരിവർത്തനവും പ്രവർത്തകന്മാരുടെ കാഴ്ചപ്പാടുകളിൽ സമൂലമായ മാറ്റവും ഉണ്ടാക്കി ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ഒരു പുത്തൻ പാത അവരെ മുൻപിൽ കാട്ടിക്കൊടുക്കുക എന്നതാണ് എൻ്റെ പ്രഥമ കർത്തവ്യം. ഞാൻ ഏതാണ്ടൊക്കെ അത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് സംഘടനാ രംഗത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രകടനം നടത്തുന്നിടത്തോ അല്ലെങ്കിൽ പാർട്ടി പരിപാടി നടത്തുന്നിടത്തോ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഏറെ ആൾക്കൂട്ടം എത്തുന്നു. സമൂഹം അഭിലഷിക്കുന്നിടത്ത് പാർട്ടി എത്തുക, അല്ലാതെ പാർട്ടി അഭിലഷിക്കുന്നിടത്തേക്ക് ജനങ്ങളെ എത്തിക്കലല്ല. ജനങ്ങളോടൊപ്പം ഒട്ടി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനം. ഇത് യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തും പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് KS എന്നൊരു വ്യക്തി വന്ന ശേഷം ഇത് സംഭവിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു തലത്തിലേക്ക് മറ്റ് കോൺഗ്രസിൻ്റെ? നമ്മളൊരു സംഘടനാപരമായ എന്ത് പറഞ്ഞാലും നമുക്കൊക്കെ ഒരു സത്യസന്ധമായ ഒരു വസ്തുതയുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനാ മെക്കാനിസം വളരെ മോശമാണ് കഴിഞ്ഞ കുറേ കാലമായി. ഒന്ന്, ജനാധിപത്യപരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്തതൊരു വലിയ പോരായ്മയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തിൻ്റെ കൈകളിലേക്ക് പാർട്ടി കടന്നു പോകണം, അത് ഞാനായാലും. എന്നെ ഈ നോമിനേറ്റ് ചെയ്തതിൽ ഞാൻ സന്തുഷ്ടനല്ല, മനസ്സരിച്ച് ജയിച്ച് വരിക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ജനപ്രതിനിധി ജനവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നേതൃസ്ഥാനത്തിരിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ.
അതല്ലാതെ ഒരു ചക്രവർത്തി ആവാനൊന്നും എനിക്ക് മോഹവും ആഗ്രഹവും ഇല്ല. ഞാൻ പറയുന്നിടത്ത് പാർട്ടി പ്രവർത്തകന്മാർ നിൽക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തകന്മാരുടെ മനസ്സും എൻ്റെ മനസ്സും ഒന്നാവണം. ഇപ്പോൾ പറഞ്ഞ ഈ ആഗ്രഹം നിറവേറ്റുന്ന ഒരു വർഷമായിട്ട് 2022 മാറുമോ? നിശ്ചയമായും. ഞങ്ങളിപ്പോൾ ഞാൻ കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിലകത്ത് സംഘടനാ ഇലക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി എന്ന് ഈ 2022 തുടക്കത്തിൽ പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ? നിശ്ചയമായും. അല്ലെങ്കിലും ഈ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അത്ര ഏറെയും പ്രശ്നക്കാർ നിങ്ങളാണ്. നേതാക്കന്മാരുടെ മനസ്സിനകത്ത് ഈ ഓരോ വിഷയങ്ങൾ കുത്തിച്ചെലുത്തി ചോദ്യങ്ങൾ ചോദിച്ച് അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ അവരെ നാവിൽ നിന്നറിയാതെ വന്നു പോകുന്നത് നിങ്ങളെ കലാവിരുദ്ധമാണ്. അതുകൊണ്ട് നേതാക്കന്മാർക്ക് അത്ര വലിയ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ടാകും. അത് സീനിയർ നേതാക്കന്മാരുടെ ഫീലിംഗ് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരാളൊന്നുമല്ല ഞാൻ. അവരൊരുപാട് ഇത്രയും വർഷക്കാലം കോൺഗ്രസിനെ കേരളത്തിൽ നയിച്ചവരാണ് അവരൊക്കെ. ആ നയിച്ച ആളുകളോട് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ഒരു സ്നേഹവും ബഹുമാനവും പാർട്ടിയുടെ ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഒരു ശൈലിയുടെ ഭാഗമാണ്. അത് അന്നും ഇന്നും ഞങ്ങളൊക്കെ പുലർത്തുന്നു. പിന്നെ പെട്ടെന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ ഒരു ഒരു എന്നെ പോലെ ഒരാൾ ഇതിൻ്റെ അകത്ത് പ്രസിഡൻ്റായി വരും, കുറച്ച് കർശനമായ അതെല്ലാം നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയി പോകുമുണ്ടാകാവുന്നൊരു മാനസികമായ സംഘർഷം, അവരെ ആശങ്ക അത് പ്രകടിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു നൗ ഐ ആം ഫുള്ളി ഹാപ്പി. അവരും നല്ല കൺവിൻസ്ഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. രമേശുമായും ഉമ്മൻചാണ്ടിയായും ആരുമായും എല്ലാ നേതാക്കന്മാരുമായും ഞാൻ കോൺസ്റ്റന്റായി ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ അഭിപ്രായം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ, മുല്ലപ്പള്ളി രാമചന്ദ്രനുമായിട്ട് അതുപോലെ വി എം സുധീരനുമായിട്ടുള്ള ബന്ധവും ഇപ്പോൾ അതെ മോശമല്ലാത്ത രീതിയിലാണ്. അവർ വി എം സുധീരന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ കണ്ട വളരെ സൗഹൃദമാണ്. അത് കഴിഞ്ഞല്ലോ, ഇറ്റ്സ് ഓവർ, പാസ്റ്റ് പാസ്റ്റ്. ഓക്കെ, ശ്രീ വി എസ് സുനിൽകുമാർ, എന്തുകൊണ്ടാണ് ശ്രീ കെ സുധാകരനെ പ്രേക്ഷകർ ഇവിടെ ഈ അന്തിമ പട്ടികയിൽ വാർത്താതാരമാക്കിയിരുത്തുന്നത്? അത് ഇപ്പോൾ കെ പി സി സി ഈ നേതൃത്വം എന്നതിനെ സംബന്ധിച്ച് പൊതുവുണ്ടായിരുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ഒരു പൊതുവെ കെ പി സി സി പ്രസിഡൻ്റ് ആകുന്നതിന് അദ്ദേഹത്തിന് കഴിയുമോ? കാരണം അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ സാധാരണ നിലയിലുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളായതുകൊണ്ട് നിങ്ങൾ മീഡിയകൾ അദ്ദേഹത്തെ നന്നായി അദ്ദേഹം സൂചിപ്പിച്ച പോലെ നന്നായി ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സുധാകരനെ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ. പക്ഷെ അതിനുമുമ്പ് തന്നെ കെ എസ് സുധാകരൻ വേണം എന്നാവശ്യം. സുധാകരനായിട്ട് അറിയപ്പെടാത്ത ആളെന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുക്കുമല്ലോ. ഞാൻ അദ്ദേഹത്തെ കാണുന്നാൽ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. 96 വി കെ രാജനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പം ഞാനൊരു പാർട്ടി ഒരു പ്രവർത്തകൻ എന്ന നിലയിലല്ല, സി പി പ്രവർത്തകൻ എന്ന നിലയിലല്ല പറയുന്നത്. പൊതുവെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റ് ആവുമെന്ന് തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റ് ആയി. അപ്പോൾ കെ പി സി പ്രസിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയൊന്നും മാറ്റിയിട്ടില്ല. ആളദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ ശൈലി മാറി. കോൺഗ്രസിൻ്റെ ശൈലി എനിക്ക് അദ്ദേഹത്തോട് എനിക്കൊരു വിമർശനമുള്ളത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇപ്പോൾ അവിടെ ഉപയോഗിച്ചൊരു വാക്ക് ഞാനത് ശ്രദ്ധിച്ചു, ഭരണം തിരികെ തിരിച്ചു വരും എന്നുള്ളത്. അത് ഞാൻ കോൺഗ്രസ് ആണെങ്കിൽ ഏത് പാർട്ടിയാണ് ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അധികാരം മാത്രമാണ് രാഷ്ട്രീയം എന്ന നിലയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് വാസ്തവത്തിൽ കോൺഗ്രസിനെ ശിഥിലപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അധികാര രാഷ്ട്രീയം എന്ന ഒരു ഒരു തിയറി അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം സെമി കേഡറാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണൂരിൽ നിന്ന് പിടിച്ചായിരിക്കും ചിലപ്പോൾ ഈ കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് ഉണർന്ന് കാണുന്നില്ല ഇതാക്കളോ? അല്ല, കോൺഗ്രസ്സുകാർ പൊതുവെ ഉണരണമല്ലോ, ഉണരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സുധാകരൻ കുറച്ച് ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ഇത് ഈ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കൊണ്ടാടുന്നത് എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയന് ബദലായിട്ടുള്ള ഒരാൾ എന്ന നിലയിലാണ്. അതിന് മീഡിയകൾ എന്താണെന്ന് വെച്ചാൽ ഒരു വേറൊരു ലെവലിലേക്ക് അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. അത് എനിക്ക് അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയത്തിൽ ആളുകൾ സീരിയസ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കാണുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം, ഇപ്പോൾ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ആളുകളായിട്ടൊക്കെ അദ്ദേഹം നല്ല ബന്ധത്തിലാണെന്ന് പറയുന്നു, കാണുമ്പോൾ ചിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും ആരെ കണ്ടാലും ചിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സുധാകരേട്ടൻ്റെ ശൈലി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് സാധാരണ ആളുകൾക്ക് കുറേ ഇഷ്ടപ്പെടുന്ന ചില ശൈലികളുണ്ട്. പക്ഷേ അതേസമയത്ത് തന്നെ ബേസിക്കലായിട്ട് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ആഗ്രഹിക്കുന്നതിൽ പോകാൻ കഴിയുള്ളൂ. ശ്രീമതി ഷാനി മോളിസ്മാൻ, എങ്ങനെയുണ്ട് ക്യാപ്റ്റൻ അദ്ദേഹം ഈ പദവി ഏറ്റെടുത്ത ശേഷമുള്ള ഈ മാസങ്ങളിൽ? ഞാൻ സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വിശേഷണങ്ങൾ, ഗാംഭീര്യം, പോരാട്ടം, പ്രതികാരം, വീറ്, വാശി, അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ചില വിശേഷണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് കൂട്ടിച്ചേർത്ത് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൻ്റെ പുലിക്കുട്ടി, ഗർജിക്കുന്ന സിംഹം,
അങ്ങനെ വളരെ ആവേശകരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും പലരും ഉപയോഗിക്കുന്നത്. അങ്ങനെ കാണുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ എനിക്കൊരു ചോദ്യമാണ്. അദ്ദേഹം വന്നു പാർട്ടിക്ക് പുതിയൊരു മുഖമായി, പാർട്ടിയുടെ തിരിച്ചു വരവിൻ്റെ, അത് അധികാരത്തിലേക്ക് വരുന്നു, സംഘടനാ ബലത്തിൻ്റെ കാര്യത്തിൽ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചല്ല ചർച്ച. പാർട്ടിക്കൊരു ഉണർവുണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണർവ് ലക്ഷ്യത്തിലെത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. എനിക്കൊരു ചോദ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഇത്രയും വലിയ വിശേഷണങ്ങളൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തോട് വളരെ അടുത്ത ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഷുഹൈബ് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം വാവിട്ട് കരഞ്ഞ ഒരു മനുഷ്യനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങ് പുലിയാണോ എലിയാണോ? പുലി പുലിയാകണ്ടടുത്ത് പുലിയാകണം, എലിയാകണ്ടടുത്ത് എലിയാകണം. എന്നും എവിടെയും എപ്പോഴും പുലിയായി നിൽക്കാൻ പറ്റില്ല. നമ്മുടെ സാമൂഹ്യ ജീവികളാണ്, സമൂഹത്തിൽ ജീവിക്കുകയാണ്. ഒരു ഷുഹൈബിൻ്റെ കൊലപാതകം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഊർന്നിറങ്ങിപ്പോകുന്നത് എനിക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാൻ മെനക്കെട്ട 10-26-26 ചെറുപ്പക്കാരെ വെട്ടിനുറുക്കി ആ മൃതദേഹങ്ങളെല്ലാം മാഹി പാലത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. ആ അനാഥമാകുന്ന കുടുംബങ്ങളെക്കുറിച്ചിട്ടുള്ള വേവലാതി, ഞാൻ ആ കുടുംബത്തെയൊക്കെ നോക്കാവുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, പലർക്കും വീടിലാക്കി കൊടുത്തിട്ടുണ്ട്, മറ്റു പലർക്കും മറ്റു പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ സഹായിക്കുന്ന ഒരുപാട് രക്തസാക്ഷി കുടുംബങ്ങളുണ്ട്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത രക്തസാക്ഷികളോട് കൂറില്ലെങ്കിൽ പിന്നെ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അപ്പോൾ മാനുഷികമായൊരു വികാരമുണ്ട്. ഞാൻ യഥാർത്ഥ മനുഷ്യനാണ്. ഞാൻ എന്തുകൊണ്ടാണ് അക്രമത്തെ അനീതിയെ എതിർക്കുന്നത്? ആ എതിർപ്പ് ഇതുപോലുള്ള രക്തസാക്ഷിത്വം ഇല്ലാതിരിക്കാനാണ്. എൻ്റെ സഹപ്രവർത്തകന്മാർ 4 വീട് അതിൻ്റെ കഴിഞ്ഞ മാസം 7-ാം തീയതി ജപ്തി ചെയ്തു പോകുന്നതാ. ആ ജപ്തി ചെയ്യാതിരിക്കാൻ ഞാൻ പണം കടം വാങ്ങി അദ്ദേഹത്തിൻ്റെ ജപ്തി ഒഴിവാക്കി നിൽക്കുന്നൊരുത്തനാ. ഏറെയൊന്നും ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല, ഞാനിതേടിയും പറയാറില്ല. പക്ഷേ എൻ്റെ പ്രവർത്തകരോടുള്ള എൻ്റെ കടപ്പാടും എൻ്റെ ബാധ്യതയും കൂറും. എന്നെ നല്ല എന്നെ ആർദ്ര മനസ്സിൻ്റെ ഉടമസ്ഥനക്കാറുണ്ട് പലപ്പോഴും. എന്നാൽ അവർക്കെതിരെ നടത്തുന്ന ക്രൂരതക്കെതിരെയുള്ള പോരാട്ട വീര്യം അതിൽ നിന്ന് തന്നെ ഞാൻ സംശയിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാക്ക് എന്ന് വെച്ചാൽ ആ ഇഴയെടുപ്പം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉള്ളടക്കവും അത് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തെ കാണുന്നു പറയുമ്പോൾ ഇത്രയേറെ ഒരു ആർദ്രമായ മനസ്സ് അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അതിശയിപ്പിക്കാറുണ്ട്. ശ്രീ ആനന്ദ്, ഇപ്പം നേരത്തെ ശ്രീ വി എസ് സുനിൽകുമാർ പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു താരതമ്യമുണ്ടല്ലോ, പക്ഷെ അത് കുറേ അങ്ങനെയാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം മാറുകയാണ്, ആഗോളതലത്തിൽ തന്നെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം മാറുകയാണ്, ശക്തരായ നേതാക്കൾ എമർജ് ചെയ്യുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ 2-ാം വരവിൽ വരുമ്പോൾ അദ്ദേഹം ഒരു വലിയ സ്റ്റേച്ചറിന് ഉടമയായി, കെ സുധാകരൻ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ നിന്നുള്ള 2 നേതാക്കൾ വലിയ ആജ്ഞാശക്തിയുള്ള നേതാക്കൾ. എന്താണ് കെ എസ് ഇഫക്റ്റ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പദവിയിൽ ഇതുവരെ? അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സുനിൽകുമാർ പറഞ്ഞ കാര്യം, അതായത് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു നാച്ചുറൽ ചോയ്സ് അല്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ശ്രീ പിണറായി വിജയൻ ഇവിടെ 5 വർഷം ഭരിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് കളമൊരുങ്ങുകയായിരുന്നു. കാരണം പിണറായി വിജയന് എതിരെ ആര്? മുൻപ് ഒരു കാലത്ത് വി എം സുധീരനായിരുന്നു, ഒരു ഗാന്ധിയനായ, തികഞ്ഞ ഗാന്ധിയനായ വി എം സുധീരൻ. അത് കഴിഞ്ഞ് കുറച്ചു കാലം ശ്രീ എം എം ഹസൻ ഉണ്ടായിരുന്നു, പിന്നെ ശ്രീ മുല്ലപ്പള്ളി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഓരോ തരത്തിലുള്ള ഗാന്ധിയന്മാർ തന്നെയാണ്. അപ്പോൾ പിണറായി വിജയന് 2-ാമതൊരു ടേമും കൂടെ കിട്ടുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പിന്നെ ശ്രീ കെ സുധാകരൻ ആ സ്ഥാനത്തേക്ക് വന്നതിൽ ഒരത്ഭുതവുമില്ല. ലേറ്റായിട്ടാണെങ്കിലും ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്താ ഈ ഇപ്പോഴെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇനി എപ്പോഴാണ് ഈ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൃത്യമായ സമയത്ത് ഇദ്ദേഹത്തിന് വരാൻ പറ്റി. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ജയിച്ച് കെ പി സി സി പ്രസിഡന്റ് ആകുകയാണെങ്കിൽ ഇതിനൊരു ലെജിറ്റിമസി കിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നോമിനേറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ അത് ഒരു കാര്യമാണ്. കെ എസ് ഇഫക്റ്റ് ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള ഒരു സമരം, അത് അതിന് വിമർശനാത്മകമായും ചോദിക്കാനുണ്ട്. ഇപ്പോൾ കണ്ണൂർ ശൈലി അല്ലെങ്കിൽ മലബാറിലൊക്കെ നടക്കുന്ന ഒരു 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 രാഷ്ട്രീയ പ്രവർത്തനം, പാലക്കാടോ എവിടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് അതിനൊരു നെഗറ്റീവ് കൊണോട്ടേഷനാണ് വന്നത്. അപ്പോൾ അതൊരു കാര്യം. അതിലൊരു സംശയം, ഇപ്പോൾ എല്ലാവരും ഈ വൈറ്റില സമരം മാത്രമായിട്ട് ചുരുക്കുകയാണ്, പക്ഷേ ആലുവയിലൊരു സമരം കണ്ടു. അതെ അതെ, ആലുവയിലെ സമരം അത് രണ്ട് അത് ഞാൻ അതിലേക്ക് വരാനിരിക്കുകയാണ്. ആലുവയിലെ സമരം അത് പോസിറ്റീവായിട്ട് പരിണമിച്ചു, വൈറ്റിലയിലെ സമരം നെഗറ്റീവായിട്ട് പരിണമിച്ചു. അപ്പോൾ അത് തന്നെ ശ്രീ കെ എസിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിൽ ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഷിയാസിനെ പോലുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഷിയാസ് ഒരു നല്ല ഡി സി സി, യങ് ആയിട്ടുള്ള ഡി സി സി പ്രസിഡൻ്റാണ്. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് നമുക്ക് കാണാം. പിന്നെ പാർട്ടിയിൽ
പുതിയ ആൾക്കാർ ഈ യുവാക്കളില്ലാത്തതാണ് കോൺഗ്രസിൻ്റെ ഒരു, അതിപ്പോൾ സി പി ഐയുടെ ഒരു ക്ഷമിക്കണം, പക്ഷേ സി പി ഐയിലും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു യുവാക്കൾ വരുന്നില്ല. അപ്പോൾ അതിന് ഒരു മാറ്റം ശ്രീ കെ എസിന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അടുത്ത റൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു പോയ ഈ പോയിന്റിന് ഒരു മറുപടി വേണം. എന്ന് വെച്ചാൽ ഏത് തരത്തിലാണ് പാർട്ടിയിലേക്ക് പുതിയ ആളുകൾ, ഇപ്പോൾ എനിക്കറിയാം താങ്കൾ വന്ന ശേഷം തന്നെ പലയിടത്തും പുതുതായി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ആളുകൾ വരുന്ന സമ്മേളനങ്ങളൊക്കെ കണ്ടു. പക്ഷേ എന്നാലും ചില നേതാക്കൾ അങ്ങോട്ട് പോവുകയും അവരിപ്പോൾ മറ്റ് പദവികൾ സി പി എമ്മിൻ്റെ ഭാഗമായി അവിടെ പദവികളിലേക്ക് ഇരിക്കുന്നു അറിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, അങ്ങനൊരു അവസ്ഥയുണ്ട്. അപ്പോൾ കോൺഗ്രസിലേക്ക് ആളുകൾ കൂടി വരണം, കോൺഗ്രസ് എത്ര ഉണർന്നാലും. അതിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? രണ്ട് കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യത്തിൽ, ഒന്ന്, ഞാൻ സത്യത്തിലെ ഈ കുറി ഞാൻ കെ പി സി സിയുടെ അധ്യക്ഷനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല, ഒരാളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. കേരളത്തിലെ നേതാക്കളോടോ അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കളോടോ എന്നെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന് ഞാൻ കാണുകയോ, കാരണം നിങ്ങൾ പറഞ്ഞില്ലേ ഇനിയൊരു ടേം ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ, ഞാൻ ഇത്തവണ തന്നെ ടേം ഇല്ല എന്ന് മനസ്സിൽ കണ്ടവനാണ് ഞാൻ. ഞാൻ ആവൻ ആഗ്രഹിച്ചിരുന്നു, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയ സന്ദർഭത്തിൽ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അന്ന് ആവാൻ സാധിച്ചിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യം ഇങ്ങനെയല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ നേതൃത്വത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എൻ്റെ ദൗർഭാഗ്യം, അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കഴിവുകേട്, അത്രേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. ഞാൻ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2000 ഇലക്ഷൻ നടന്നത് 1992-1993 അന്ന് ഞാൻ ഒരു ഗ്രൂപ്പിലുമല്ല, ഞാൻ ഗ്രൂപ്പ് രഹിതനാണ്. അന്ന് ബഹുമാനപ്പെട്ട കരുണാകരൻ്റെയും ലീഡറുടെയും ആന്റണിയുടെയും നേതൃത്വത്തിൽ ഗ്രൂപ്പ് ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ രണ്ട് ഗ്രൂപ്പിലും അംഗത്വം തേടാൻ പോയ ആളാണ്. രണ്ട് ഗ്രൂപ്പിനും എന്നെ വേണ്ടി വന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ പോരായ്മ എന്താണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് എനിക്ക് അക്സെപ്റ്റൻസി ഇല്ല ഇവരുടെ മനസ്സിലെന്ന് എനിക്കറിയില്ല. ഇവർക്ക് ആർക്കെതിരെയും ഞാൻ ചെറുതല്ല നൽകിയിട്ടില്ല. ഒരാളെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ഒരാളെ ഞാൻ പക്കാ പരസ്യമായി രോക്ഷമായി വിമർശിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആരെയും മനസ്സ് വേദനിപ്പിക്കാറില്ല. ഷാനിയോട് പറയട്ടെ, ഷാനിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ, ഷാനി പറയട്ടെ, ഞാൻ ആരും വേദനിപ്പിക്കാറില്ല. പക്ഷേ എന്തുകൊണ്ട് എന്നെ കോർണർ ചെയ്തു എന്നത് ഇന്നും എനിക്ക് മറിയാൻ സാധിക്കാത്ത ഒരു രഹസ്യമാണ്. ഞാൻ സംഘടനാ ഇലക്ഷൻ്റെ അകത്ത് രണ്ട് ഗ്രൂപ്പുകാരും എന്നെ ഉൾക്കൊള്ളുന്നില്ല എന്ന് വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഡി സി സിൻ്റെ പ്രസിഡൻ്റായ ആളാണ്. അപ്പോൾ അന്നും എനിക്കറിയാം പ്രവർത്തകന്മാർ എന്നോടൊപ്പം ഉണ്ട്, പ്രവർത്തകന്മാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇക്കുറി സംഘടനാ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മത്സരിക്കുമെന്ന്. കാരണം മത്സരിച്ചൊരു കെ പി സി സിയുടെ അധ്യക്ഷനാകാനുള്ള ആഗ്രഹത്തിൻ്റെ പ്രകടനമായിരുന്നു അത് ആ പറഞ്ഞത്. മത്സരിക്കണോ എന്ന് തീരുമാനിച്ചില്ലത് വേറെ കാര്യം, പക്ഷേ മത്സരിക്കുമെന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് ഒത്തിരി വിവാദമായി. ഒരാൾ സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കുമെന്ന് പറയുന്നതിൽ ഇപ്പോൾ എന്താ തെറ്റ്? പാർട്ടി ജനാധിപത്യം വേണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 90 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത്, അല്ല കഴിഞ്ഞ ഇലക്ഷൻ മുല്ലപ്പള്ളി വന്ന സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇത് കിട്ടിയിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇതല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ മാറും, ഇനി മാറാൻ മാറ്റാനുള്ള സമയവും സാവകാശവും നമ്മളെ മുമ്പിൽ. അത് താങ്കളുടെ കോൺഫിഡൻസ് ആണ്. പക്ഷെ അപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ 10 പറ്റാതെ പോയ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ നേതൃത്വം അദ്ദേഹം അല്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. പ്രവർത്തകന്മാരുടെ മനസ്സിൻ്റെ അകത്ത് സ്വാധീനം ചെലുത്താനും ചലിപ്പിക്കാനും സാധിക്കുന്നതാണ് നേതൃത്വം എന്ന് പറയുന്നത്. അത് ആവുന്നാക്കാവും അല്ലാത്താക്കാവില്ല, അത്രയേ ഉള്ളൂ. ഞാനതൊരു കഴിവുകേടായിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും ഒരുപോലെ ഒന്നും ആവണമെന്നില്ല. എന്നെക്കാളൊക്കെ രാഷ്ട്രീയ പാരമ്പര്യം കോൺഗ്രസിൻ്റെ അകത്ത് ശ്രീ മല്ലപ്പള്ളിക്കുണ്ട്, വി എം സുധീരൻ നിഷേധിക്കുന്നു. രാഷ്ട്രീയ നേതാവ് മാറി എന്ന് ഈ പ്രക്രിയ നോക്കുമ്പോൾ അന്ന് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം തെറ്റിയെന്നാണ് അപ്പോൾ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? ഞാൻ തെറ്റിയെന്നൊന്നും പറയുന്നില്ല. എൻ്റെ നിർഭാഗ്യത്തിന് കിട്ടിയിട്ടില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതുണ്ടായില്ല, നമുക്കുണ്ടാവേണ്ടത് ലീഡർഷിപ്പ് ആണ്. മുല്ലപ്പള്ളി വർക്കിംഗ് പ്രസിഡന്റ്, മുല്ലപ്പള്ളി പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. ഒരു കളക്ടീവ് ലീഡർഷിപ്പ് എന്തുകൊണ്ടാണ് കോർണർ ചെയ്യപ്പെടുന്നത് അതിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതേ പറഞ്ഞപ്പോ മനസ്സിലായില്ല എന്തുകൊണ്ടാണ്. അപ്പോ ഞാൻ അതിന്റെ, പക്ഷേ ഞാൻ കളക്ടീവ് ലീഡർഷിപ്പിലാണ് ഇപ്പോഴും. ഞാനിപ്പോ എന്ത് കാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ നേതാക്കന്മാര് ഈ തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്നതിന്റെ കാര്യം എന്താ? മറ്റു നേതാക്കന്മാര് എല്ലാവരും അത് നടത്തിയെടുക്കാനുള്ള ഒരു പ്രയാസം. നിങ്ങളെയെല്ലാം പാർട്ടി പോലെയല്ല കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഘടന, അത് മനസ്സിലാക്കണം. നമ്മളെ പാർട്ടി, നമ്മളെപ്പോഴത്തെ ഒരു പാർട്ടിയുടെ അകത്ത് സംഘടനാ നടത്തൽ ഒരു റിസ്ക് തന്നെയാണ്, ഒരു തർക്കവുമില്ല. ഇപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് മത്സരിച്ച ഇലക്ഷൻ്റെ അകത്തൊക്കെ നമ്മളിവിടെ ഗ്രൂപ്പ് തമ്മിൽ തെരുവിൽ തല്ലിയിരുന്നു. ഷാനീൻ്റെ ജില്ലയിലൊക്കെ തല്ല് നടന്നിട്ടുണ്ട്, റോഡിൽ എറണാകുളത്ത് നടന്നിട്ടുണ്ട്.
നാലടി വിസ്തീർണ്ണയുള്ള ഇതിനകത്ത് 200 മീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയൊക്കെ ഏത് സമയത്തും അപകടത്തിന് വിധേയമാകാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടില്ലേ? സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും മുന്നോട്ട് പോവുകയാണ്. എന്തായിരിക്കും ഈ പുനഃസംഘടനയുടെ, അതായത് സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി പുനഃസംഘടിപ്പിക്കപ്പെടുന്ന കമ്മിറ്റി വരും വരെ പുനഃസംഘടിപ്പിക്കപ്പെടുന്ന കമ്മിറ്റി, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും? ഇപ്പൊ ഈ യാദൃശ്ചികമാണ് ശ്രീമതി ഷാനിമോൾ ഇവിടെ ഉള്ളത്, പക്ഷേ കേരളത്തിൽ വനിതകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് വളരെ സ്പെഷ്യൽ കെയർ എടുക്കുന്നത്. ഞങ്ങൾ വനിതകൾക്ക് വളരെയേറെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റികളിലും പരമാവധി വനിതകളെ കൊണ്ടുവരണം. അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറീസിൻ്റെ നോമിനേഷൻ, ഇതിനോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറിമാരുടെ നോമിനേഷൻ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ 10% വനിത എന്ന് പറയുന്നത് കറക്റ്റ് 10% തന്നെ നമ്മൾ ഉണ്ടാക്കും. എക്സ്ട്രാ വനിതകളെ വേണമെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട് ചെയ്യാനാണ് ഷാനി ഞങ്ങളെ തീരുമാനിച്ചത്. അപ്പം ലോകവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിമൻ പോളിറ്റിക്സ്, സ്ത്രീ ദളിത് പരിസ്ഥിതി. അങ്ങ് നിയന്ത്രിക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്തായിരിക്കും ഈ സ്ത്രീ രാഷ്ട്രീയത്തിലും ദളിത് രാഷ്ട്രീയത്തിലും പരിസ്ഥിതി രാഷ്ട്രീയത്തിലും അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു സംശയവും ഷാനിക്ക് വേണ്ട. ഇതിന്റെ പൂർണ്ണരൂപം വരുമ്പോൾ ഷാനിക്ക് അത് ബോധ്യമാവും. പിന്നെ ദളിത് വർഗത്തിന്റെയും പിന്തുണ നമ്മൾ വർദ്ധിപ്പിക്കും. ഭരണകർത്താക്കൾ ഭരണകർത്താക്കളാവാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രായോഗികതയെ പറയാൻ പറ്റൂ. ആ പ്രായോഗികതക്ക് ആവശ്യമായ മാറ്റങ്ങൾ, ആവശ്യമായ ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിതെടുക്കാതെ, മരം മുറിക്കാതെ, അല്ലെങ്കിൽ പാറ പൊട്ടിക്കാതെ, അല്ലെങ്കിൽ പൂഴി എടുക്കാതെ നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എടുക്കാവുന്നത് പരിമിതമായി എടുക്കുക. ഒരിക്കലും പ്രതി, ഞാനിപ്പോൾ പറഞ്ഞല്ലോ പി ടി തോമസിൻ്റെ സ്റ്റാലിനെ കുറിച്ച്, അദ്ദേഹം എന്ന് പറയുമ്പം എതിർത്ത സമൂഹം ഇന്ന് പറയുന്നു പി ടി പറഞ്ഞത് ശരിയാണെന്നാണ്. അനുഭവത്തിന് വരുമ്പോൾ സമൂഹം മാറും. അങ്ങനെ മാറുമ്പോൾ നമുക്കും മാറാൻ പറ്റും. അല്ലാതെ അറ്റ ഇപ്പോൾ കേരളയിൽ എതിർക്കുന്നു. എന്താ കേരളയിൽ ഇതുപോലെ ഒരു 200 കിലോമീറ്റർ സ്പീഡിൽ ഒരു വണ്ടി വരുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ആ വണ്ടി വരുമ്പോഴുള്ള ആഘാത പഠനം നടത്താതെ, ആഘാത പരിസ്ഥിതി ആഘാതം മനസ്സിലാക്കാതെ, അതൊരു സർവേ നടത്താതെ, അത് ജനങ്ങളോട് പറയാതെ, ഉള്ളു തുറന്ന് സത്യം പറയാതെ അങ്ങനെ കൊണ്ടുപോകുന്നൊരു പദ്ധതിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നേരിട്ട് ആ വിഷയത്തിലേക്ക് ഒരു പാലം ഇപ്പൊ ശ്രീമതി ഷാനിമോൾ ഇട്ടതുകൊണ്ട് ഈ സിൽവർ ലൈനിന്റെ കാര്യത്തിൽ ആശങ്കകൾ തീരട്ടെ, എന്നിട്ട് നോക്കാം എന്നൊരു നിലപാട് കോൺഗ്രസ് ഉണ്ട്. അതോ ഈ പദ്ധതി വേണ്ടെന്നാണ്? അല്ല, പദ്ധതി വേണ്ട എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, ഇതുകൊണ്ട് പ്രകൃതിക്ക് ആഘാതമില്ല എന്ന് അവർ ബോധ്യപ്പെടുത്തണം. വേണ്ട എന്നല്ല പറഞ്ഞത്, ക്രിയേറ്റീവായിട്ടുള്ളൊരു ഒരു ഒപ്പീനിയനാണ്. ഇവിടെ ഒരു ചോദ്യം, ഇപ്പോൾ 2005 ഉമ്മൻചാണ്ടി ഇതേ ഒരു പ്രോജക്റ്റ് ഇവിടെ വെച്ചപ്പോൾ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. 1,00,000 ചില പ്രോജക്റ്റാണ് കൊണ്ടുവന്നത്. അതിന് മുമ്പ് എക്സ്പ്രസ് ഹൈവേ അത് നടപ്പാക്കാതെ പോയത് അതിനോട് എതിർപ്പുണ്ടായത് കൊണ്ടല്ല. ഈ കോൺഗ്രസ് അതിനോട് പൂർണ്ണമായിട്ടും അതിന് കൂടെ നിന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുപോലത്തെ അതിന് ശേഷമാണ് പിന്നെ ഈ ഹൈസ്പീഡ് കോറിഡോർ എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നത്. അത് കോൺഗ്രസ് തന്നെയാണ് ആ ആശയം കൊണ്ടുവരികയും ആ ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്തത്. അല്ല, അതിന് ശേഷവും അവർ ആ വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പദ്ധതിയുടെ എതിർപ്പുണ്ടായിട്ടല്ല. അതിന് അത് ഈ പിന്നെ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ കേരളയിൽ എന്ന ഒരു പദ്ധതിയുടെ പിന്നിലുള്ള ഒരു ആവശ്യം വേഗതയിൽ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ള, അതായത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു വിമർശനവും ഒരു സമീപനവും എടുക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലേ? ഈ നിങ്ങൾ, ഞാനും ചോദിക്കുന്നത്, നമ്മളൊരു പൊതു ഫണ്ട് വിനിയോഗിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങൾ ഒന്ന് ഒരു നമ്പർ വൺ അതിൻ്റെ അകത്ത് സുല്ലെ എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിച്ചാണ് ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയെന്നുള്ളതാണ്. ജനം പറയുന്നിടത്ത് വസതിയുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പം പിന്തിരിഞ്ഞ ഉപേക്ഷിച്ച പദ്ധതികളുണ്ട് UDFന്റെ കാലത്ത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം ഇല്ല, അതാണ് എൻ്റെ പ്രശ്നം. എന്നിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തി, ഞാൻ ചോദിക്കുന്നു, ഇപ്പം നിങ്ങൾ ഇന്നലെ 20 കോടി രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ചു ഭൂമിയെടുക്കാൻ, നിങ്ങൾക്ക് സാങ്ഷനായോ? ഞാൻ പറഞ്ഞ കേട്ട് സുനിൽ പറഞ്ഞോ നിങ്ങൾക്കിത് ഇത് സാങ്ഷനായോ? ഇതിന് അനുമതി കിട്ടിയോ? അനുവാദം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനു ഫണ്ട് അലോക്കേഷൻ നടത്തുന്നു? ചോദ്യമല്ലേ, ഉത്തരം പറയണ്ടേ? ഇപ്പം പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നു, ഇപ്പോഴാണോ നടത്തേണ്ടുന്നത്? ഇതൊക്കെ നടത്തിയിട്ടല്ലേ ഇത് നടത്തുമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ.
ഇത് നടത്താതെ നിങ്ങൾ പ്രഖ്യാപിക്കുക, എന്നിട്ട് അടിച്ചേൽപ്പിക്കുക, അതിന്റെ ബഡ്ജറ്റ് നിങ്ങൾ കുറച്ച് പറയുക, എല്ലാം നിങ്ങൾ കേരളത്തിലെ ജലസമൂഹത്തെ നിങ്ങൾ വിഡ്ഢികളാക്കിയിട്ടാ മുഖ്യമന്ത്രി പോകുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഷ എന്താ ചൊല്ലേ? പോയി പണി നോക്ക്. അതിലൊരു കാര്യം കൂടെ, ഒരു സെക്കൻഡ്. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രകടന പത്രികയിലൂടെ പറഞ്ഞ് ജനങ്ങൾ സമ്മതിച്ച പദ്ധതിയാണ് നടപ്പാക്കുന്നതാണ് അത് അവകാശപ്പെടുന്നത്. അപ്പോഴും ഈ പദ്ധതിയെ കുറിച്ച് ജനങ്ങൾക്ക് അറിയില്ലല്ലോ. ഒരു പ്രഖ്യാപനം മാത്രമല്ലേ? എന്താ പ്രഖ്യാപനം? സ്പീഡി ട്രെയിൻ 4 അടി വിസ്തൃതിയുള്ള ട്രാക്കാണ്, 6 അടിയാണ് മറ്റുള്ളത് ബ്രോഡ്ഗേജ് ആണ്. 4 അടി വിസ്തൃതിയുള്ള ഇതിൻ്റെ അകത്ത് 200 മീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയൊക്കെ ഏത് സമയത്തും അപകടത്തിന് വിധേയമാകാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടില്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പം ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവില്ലേ? നമ്മളൊരു ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ ഇക്കാര്യത്തിൽ സമീപിക്കേണ്ടതാണ് എനിക്ക് അങ്ങോട്ട് പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 4 മീറ്ററിൽ പോകുന്ന ഒരു വണ്ടി മറയും എന്നുള്ള രീതിയിലേക്ക് അല്ല നമ്മൾ പറയേണ്ടത്. കാരണം ഇപ്പോൾ ജപ്പാനിലൊക്കെ വളരെ വർഷങ്ങളായി ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഞാൻ പറയുന്ന സുധാരേട്ടനോട് പറയുന്ന ഒരു കാര്യം, വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു സമീപനം എടുക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ വളരെ ഉപരിപ്ലവമായിട്ട് അതിനെ എതിർക്കുന്നത് ശരിയാണോ എന്നുള്ള എൻ്റെ ചോദ്യം. ഇക്കാര്യത്തിൽ ഹിതപരിശോധനയ്ക്ക് തയ്യാറുണ്ടോന്ന് ഞാൻ കാണുന്നത് ഒരു സംവാദമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ സംവാദം അത് കേൾക്കാതിരിക്കില്ലല്ലോ. ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹവും തമ്മിൽ നമ്മൾ കാണുന്ന പോലെ ഒരു ശത്രുക്കളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എല്ലാവരും തമ്മിലുള്ള വേവ് ലെങ്തുകൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ രീതിയിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. കാരണം ഭാവി സമൂഹത്തെ പറ്റിയും അതിനേക്കാൾ ഒരു ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനത്തെക്കാൾ കൂടുതൽ പ്രകൃതി തന്നെയാണ്. ജനത്തെ ബോധ്യപ്പെടുത്തണം, ഇതൊരു ഇന്നെവിറ്റബിൾ പ്രൊജക്റ്റ് ആണ്, എന്നിട്ട് ജനഹിതം നടത്തണം. ഞാൻ 1000 വട്ടം പറഞ്ഞു, ഒരു ജനഹിതം അറി. ഞാൻ പറയുന്നു, CPM CPI പ്രവർത്തകന്മാർ ഞങ്ങളോടൊപ്പം കൂടി പിടിക്കും നാളെ. ഒരു കാര്യം, ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഇതുവരെ നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങള് നമ്മളിപ്പോ അതിനോട് പിന്നെ എനിക്കും എന്റേതായ അഭിപ്രായങ്ങളിലാണ്. നിങ്ങളിപ്പോ നമ്മളെല്ലാ കാര്യത്തോടും പൂർണ്ണമായിട്ടും ഞങ്ങൾ പറയുന്ന അഭിപ്രായം, അഭിപ്രായങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലുള്ള ആൾക്കാരാണ്. ഈ നേരത്തെ ശ്രീമതി ഷാനിമോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ യുവാക്കൾ കോൺഗ്രസ്സിലേക്ക് വരാത്തത് എന്താണ്? അപ്പോൾ ഈ ദളിത് രാഷ്ട്രീയം, ആദിവാസികളുടെ കാര്യം, സ്ത്രീപക്ഷ രാഷ്ട്രീയം, ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രസിഡന്റിൻ്റെ ഒഴിവുണ്ട്. മുമ്പ് കേരളത്തിലൊരു DCC പ്രസിഡൻ്റെങ്കിലും ഉണ്ടായിരുന്നു ഒരു സ്ത്രീയായിട്ട്, ഇപ്പോൾ ആരും ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാർട്ടി പദവികളിലേക്കും സ്ത്രീകളെ കൊണ്ടുവരിക, ഇപ്പോൾ CPM ആണെങ്കിൽ അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലെല്ലാം ഒരു സ്ത്രീയെങ്കിലും കൊണ്ടുവരിക എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അവർക്കും ജില്ലാ സെക്രട്ടറിമാരില്ല എങ്കിലും കോൺഗ്രസ്സിന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ഒഴിവുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു CPM ആയിട്ട് നിങ്ങൾ വനിതകളെ അല്ല ഞങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണ്ട. സെക്രട്ടേറിയറ്റിൽ ഒരു വനിത വന്നത് ഏത് കാലം എന്നറിയോ നിങ്ങൾക്ക്? എത്ര വർഷം കഴിഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? എത്ര വർഷം കഴിഞ്ഞാൽ ഒരു വനിത വന്നത്? ഞങ്ങളെ KPCC കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശൈലിയോടുള്ളത് അഭിപ്രായ വ്യത്യാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്, തർക്കമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കുത്തകയൊന്നുമല്ല, അതൊരു പ്രവർത്തന ശൈലിയാണ്, അതൊരു പ്രവർത്തന രേഖയാണ്, അത് നിങ്ങൾ സ്വന്താക്കി വെക്കണ്ട. ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ ഒന്നും കൂടെ പറയാം, അത് വിശദീകരിക്കാം. ഒന്നും കൂടെ, പുതുമുഖങ്ങൾ, പുതിയ ചെറുപ്പക്കാർ ഏറെ ഇതിനകത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കൊരു ബേസിക് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് പുതിയ തലമുറയുടെ മനസ്സിനകത്ത് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. അത് പാർട്ടിയുടെ സംഘടനാ പോരായ്മയുടെ ഏറ്റവും വലിയ ഒരു 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 വശമാണ്. അത് കണ്ണൂരൊക്കെ അല്ലേ? എല്ലാ കണ്ണൂരിൽ എല്ലാടി. ഞാൻ നിങ്ങൾ വെറും സുരക്ഷിതത്വം എന്ന് പറയുന്നത് കേവലം അക്രമത്തുനിന്ന് മാത്രമല്ല, പട്ടിണിയിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ട്, വിദ്യാഭ്യാസം കിട്ടാത്ത സാഹചര്യത്തിൽ സുരക്ഷിതത്വം ഉണ്ട്, എല്ലാത്തിനും. ഒരു സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് കൈത്താങ്ങാവാൻ പലപ്പോഴും പലയിടത്തും പാർട്ടിക്ക് സാധിക്കാറില്ല. അത് സംഘടനാ മെക്കാനിസത്തിൻ്റെ പോരായ്മയാണ്. ആ സംഘടനാ മെക്കാനിസം നന്നാക്കി എടുക്കുകയാണ് എൻ്റെ പ്രഥമ കർത്തവ്യം. അതിലാണ് ഞാനിപ്പോൾ വ്യാപൃതനായിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഞങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ച, സുനിൽ പറഞ്ഞിരിക്കുന്ന ഉണ്ടാക്കാൻ തീരുമാനിച്ച CUC കേരളത്തിലെ എല്ലാ തലങ്ങളിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് കുടുംബം കോൺഗ്രസ്സോട് അറ്റാച്ച് ചെയ്ത് കെട്ടിയിട്ടതുപോലെ കൂടെ നിൽക്കും. അതിലെ പുതിയ തലമുറയിൽ നിന്ന് ഒരാൾ മാറിപ്പോകില്ല. ഈ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് അകന്നു പോയ ഒരുപാട് ആളുകളുണ്ട്.
ആയിരങ്ങളുണ്ട്. ഞാൻ ഒറ്റ എക്സാമ്പിൾ ചോദിക്കുന്നു, ഒറ്റ എക്സാമ്പിൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ 4.5 ലക്ഷത്തിന് ജയിക്കുന്നു, സുധാകരൻ മത്സരിക്കുമ്പോൾ 25,000 ജയിക്കുന്നു. ഈ 4 ലക്ഷം വോട്ട് രാഹുൽ ഗാന്ധി കിട്ടിയ വോട്ടാരതാ? ബി ജെ പിക്കാർ വോട്ട് ചെയ്യോ? സി പി എംകാർ വോട്ട് ചെയ്യോ? ഇല്ലല്ലോ. ഒരു കോൺഗ്രസിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലുള്ള ആളുകളാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുക്കുന്നത്. അത് അവരകുന്നത് അവരെ ജീവിതത്തിൽ കോൺഗ്രസ് അത്താണിയാവാതിരിക്കുമ്പോൾ കാലത്തിൻ്റെ കാലപ്രവാഹത്തിൽപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് അകന്നു പോകേണ്ടി വരുന്നവരും ഇപ്പോഴും മനസ്സിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ജീവിക്കുന്നവരുമാണ്. സി യു സി യൂണിറ്റിന് ഞാൻ കൊടുക്കുന്ന കർത്തവ്യം അവരെ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ സംഘടന എന്നുള്ള ഒരു കാര്യമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം. ഇപ്പം നേരത്തെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സാംസ്കാരിക രാഷ്ട്രീയം, ഇപ്പോൾ കാരശ്ശേരി മാഷ എന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് സാംസ്കാരിക നായകന്മാരുടെ അഭാവമുണ്ട്. അത് ഇപ്പോൾ സി പി എമ്മിന് കേരളത്തിൻ്റെ പൊതുബോധം സൃഷ്ടിക്കാൻ അവർക്ക് പറ്റും പലപ്പോഴും. അത് ഇപ്പോൾ കേരളയുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ഒന്ന് സാമൂഹ്യ മാധ്യമമാണ്, സാമൂഹ്യ മാധ്യമത്തിൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസും ഇടപെടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെ വലിയൊരു സാംസ്കാരിക പ്രവർത്തക സംഘമുണ്ട്. സി പി എമ്മിൻ്റെ പല കാര്യങ്ങളും അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതിലൊന്നും എനിക്ക് നിങ്ങൾ പറഞ്ഞതിനകത്തൊന്നും പതിരില്ല, എല്ലാം യാഥാർത്ഥ്യമാണ്. ആ ഭാഗങ്ങളിലെല്ലാം ഞങ്ങൾ കയറി അതെല്ലാം നമ്മളൊന്ന് ഒരു ഒരു പൂർവ്വ കരുത്തുള്ള ഒരു 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 മൂവ്മെൻറ്റിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അണിയറക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു വരുന്നൊരു 3-4 മാസക്കാലം കൊണ്ട്. ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട കെ എസ് യു ഇങ്ങനെ മതി എന്ന് ആണോ ശരി? ഇല്ല, അവിടെയാണ് അത്, അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ ഞാൻ പറഞ്ഞ എന്താ, അവിടെയാണ് ഈ പുതിയ ഇടപെടൽ അങ്ങനെ വരില്ല. അവരും സി യു സി വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുടുംബത്തിൽ വരുന്ന എല്ലാവരും കോൺഗ്രസിന്റെ പിറകിലെത്തും. കുട്ടികളും അമ്മമാരും എല്ലാവരും എത്തും. സർവേ നടത്തിയ സർവേന്റെ അകത്ത് ഞങ്ങള് ഈ സൗഹൃദ വീട്, നമ്മള് വീട് സി പി എമ്മിന്റെ വീട്, ബി ജെ പിയുടെ വീട്, പിന്നെ കോൺഗ്രസിൻ്റെ വീട്, ലീഗിൻ്റെ വീട് എന്ന് പറഞ്ഞ് സർവേ നടത്തുമ്പോൾ ആ സർവേനകത്ത് നമ്മൾ ഒരു കോളം വെച്ചിട്ടുണ്ട്, സൗഹൃദ വീട്. എന്താ സൗഹൃദ വീട്? മിക്സഡ് ആണ്, സി പി എമ്മും സി പി ഐയും ബി ജെ പിയും കോൺഗ്രസും. ആ വീടും എല്ലാം, ആ വീടെല്ലാം സർവേ നടത്തിയപ്പോൾ റിപ്പോർട്ട് എന്താണെന്നറിയോ? അതെല്ലാം ഒരു കാലത്തെ കോൺഗ്രസ് വീടാണ്. ആ കോൺഗ്രസ് വീട്ടിലെ പുതിയ തലമുറ എസ് എഫ് ഐ ആവുന്നു, പുതിയ തലമുറ എ ബി വി പി ആവുന്നു. ആവശ്യം വരുമ്പോൾ സഹായത്തിന് പാർട്ടി എത്താതിരിക്കുന്നു. അങ്ങനെ 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 ആ കുടുംബം മാറിപ്പോകുന്നു. അങ്ങനെ മാറിപ്പോയ കുടുംബത്തെയൊക്കെ ഞങ്ങൾ സർവേ നടത്തി കണ്ടെത്തുകയാണ്. വലിയ വെല്ലുവിളിയാണ് കേട്ടോ. അല്ല, ഇത് ഞങ്ങളിതിന് പോസിറ്റിവിറ്റി കാണുള്ളൂ. കാരണം എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ ഈ ഒരു ആൻറ്റി ഇടതുപക്ഷത്തിലെ നിലപാടിനേക്കാൾ ഉപരി ഈ കേരളത്തിലെ രാഷ്ട്രീയം ആവശ്യപ്പെടുന്നതൊരു ഒരു പിന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ വളരുന്നതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയവും ജനങ്ങൾ ക്രിയാത്മകമായി ചർച്ച ചെയ്യുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൻ്റെ അപകടം സംഭവിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇവിടെ വർഗീയവൽക്കരണമാണ് നടക്കുന്നതെങ്കിൽ അപകടം സംഭവിക്കും. അപ്പോൾ അതിൽ കോൺഗ്രസ് ജാഗ്രത ഉണ്ടാവേണ്ടത് വളരെ നേരത്തെ ഉണ്ടാവേണ്ടതായിരുന്നു. ഈ കേരള ഇന്ത്യ രാജ്യത്ത് സുല്ലേ ഈ വർഗീയതയെ എതിർക്കാൻ സാധിക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണോ അല്ല കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനമാണോ? അല്ല, അത് നമ്മൾ തമ്മിൽ അങ്ങനെ മത്സരിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മുടെ പ്രോബ്ലം. കാരണം എന്താ വെച്ചാല് അങ്ങനെയാണെങ്കിൽ സ്ട്രൈറ്റ് ചോദ്യമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ വർഗീയത വളർത്തിയതില് കോൺഗ്രസിനുള്ള അത്ര പങ്ക് വേറെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷക്കാർക്ക് ഉണ്ടോ? എന്താണ് കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം വർഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ നടത്തിയ ഓരോന്നും ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു. 3.5 മണിക്കൂർ എനിക്ക് സുനിലോട് സംസാരിക്കാറുണ്ട്. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിൽ 3 പോയിന്റ്സ് പറയാം. 92-ൽ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റുമ്പോൾ ഇവിടെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളപ്പോഴാണ്, ഒരു ഒരു RSS ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയ കലാപം ഉണ്ടാക്കുന്ന അപ്പോഴാണ്. CPI എന്ന് പോലെ ഞാൻ പറയുന്നു, കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടൊന്നും ഇന്ത്യയിൽ പിന്നെ BJP ഉണ്ടാക്കുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് അവരവരെ പങ്കുണ്ട്. ആ പങ്ക് എങ്ങനെ നിർണ്ണയിക്കപ്പെടും എന്നുള്ളിടത്താണ് നമ്മൾ കൂടുതൽ ക്രിയാത്മകമാവേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെ പോകുന്നത്. അപ്പൊ ആ സമയത്താണ് അങ്ങ് ഏകപക്ഷീയമായ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇന്നിപ്പോ നിങ്ങൾ വർഗീയ ഹിന്ദു വർഗീയത എതിർക്കുന്ന ഇവർ തന്നെ ഇപ്പൊ കേരളത്തില് എവിടെയെല്ലാം ഇവർ ഈ വർഗീയതയായിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവർക്ക് വർഗീയ ഈ വർഗീയത ഒന്നും ഇല്ലല്ലോ. ആർക്ക് മാരുടെ വോട്ടും വാങ്ങാലോ? ഞാൻ ചോദിക്കുന്ന ഇടതുപക്ഷം പോലെ ഇടതുപക്ഷത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും
വർഗീയ വോട്ട് വാങ്ങില്ലെന്ന് പറയേണ്ടുന്നവർ വർഗീയ വോട്ട് സ്വാധീനിക്കാൻ എന്തെല്ലാം നടപടി സ്വീകരിച്ചു എന്ന് സുനിലിന്റെ മനസ്സിന്റെ അകത്ത് ഇപ്പൊ കത്തുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ. ഒരു കാര്യം പറയണല്ലോ, ഈ നേരത്തെ താങ്കൾ പറഞ്ഞ കാര്യം, അതായത് ഇന്ത്യയിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കഴിയൂ, അത് നാഷണൽ പൊളിറ്റിക്സ്. ഇപ്പൊ ഏത് ലോക്സഭ ഇലക്ഷൻ നടന്നാലും എപ്പോഴും കോൺഗ്രസിനാണ് കേരളത്തിൽ മുൻകൈ കിട്ടുന്നത്. അങ്ങനെ അല്ലാതെ ഒരു സന്ദർഭം മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിലും ജനറൽ ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസിന് തന്നെയാണ് ലീഡ്. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ ബി ജെ പിയെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞിട്ട് അത് കാര്യമില്ലല്ലോ. നമ്മൾ രാഷ്ട്രീയം പറയണ്ടേ? കേരളത്തിൽ കോൺഗ്രസ് പലപ്പോഴും രാഷ്ട്രീയം പറയുന്നില്ലല്ലോ. സി പി എം അവരുടെ രാഷ്ട്രീയം എല്ലാ ആഴ്ചയിലും അവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടുന്നു, അവൈലബിൾ സെക്രട്ടേറിയറ്റ് ദിവസം കൂടുന്നു, അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നു. പക്ഷെ കോൺഗ്രസ് പല കാര്യത്തിലും ഒരു നിലപാടെടുക്കുന്നില്ല. അതാണ് ശ്രീ സുനിൽകുമാർ പറഞ്ഞൊരു ചെറിയ ചെറിയൊരു വ്യത്യാസം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മേലെ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്ന ആൾക്ക് എന്തും പറയാം. എനിക്ക് അങ്ങോട്ട് പ്രതികരിക്കാനുള്ളത്, സുധാകരൻ്റെ കുറച്ച് അങ്ങ് കുറച്ചും കൂടി സീരിയസ് ആവണം. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഈ ഇത്തരം ഇപ്പൊ ഇങ്ങനെ പറയരുത്, ഇടതുപക്ഷത്തെ അങ്ങ് കാഴ്ചപ്പാടിനെ സി പി ഐയുടെ പല ദേശീയ നയത്തോടും 100% യോജിക്കുന്നവർ തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ പ്രായോഗിക പത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ വോയിസ് ഇല്ല. ചേട്ടായിന്റെ മുമ്പിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അമ്മ മുറ്റ വരാന്തലിൽ ഇരുന്ന് പോകുന്നു കാണുന്ന ദൂരം വരെ നോക്കും. എന്താ നോക്കുന്നത്? തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല എൻ്റെ അമ്മക്ക്. ഇപ്പോ ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രിയായിട്ട് ഒരു ശത്രുത ഇല്ലെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ സമീപകാലമായി വ്യക്തിപരമായി പക്ഷേ ഇപ്പോ കണ്ണൂരിൽ നിന്ന് വരുന്ന രണ്ട് ശക്തരായ നേതാക്കളാണ് നിങ്ങൾ കണ്ടുവരും. ഈ കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് ഒരു വൈരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ? ഉറപ്പായിട്ടും. അതങ്ങനെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് ഇപ്പൊ പറഞ്ഞില്ലേ, പിന്നെ ഇദ്ദേഹത്തെ സുഹൈബിന്റെ കാര്യം കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ എല്ലാം പിറകിൽ എല്ലാത്തിൻ്റെയും പിറകിലെ കേന്ദ്ര ബിന്ദു എനിക്കറിയാം. അതൊരു ആരോപണമൊന്നുമല്ല. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയാകട്ടോ മുഖ്യമന്ത്രി ആകാതിരിക്കട്ടെ, അദ്ദേഹം എം എൽ എ ആവട്ടെ എം എൽ എ ആവാതിരിക്കട്ടെ, അദ്ദേഹം നിശ്ചയിക്കുന്ന തീരുമാനത്തിന് പുറത്തൊരു ഇല പറക്കാൻ കണ്ണൂർ ജില്ലയിലെ സി പി എം രാഷ്ട്രീയത്തിൽ നടക്കില്ല. അങ്ങനെ എതിർത്തവരെയൊക്കെ എത്ര മൃദുലമായാണ് അദ്ദേഹം നിഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം റാങ്കായിരുന്നല്ലോ ശൈലജ ടീച്ചർ, ഇദ്ദേഹത്തിൻ്റെ പിൻഗാമി ആയിരുന്നല്ലോ ഇ പി ജയരാജൻ. ആണോ? ആണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമി ആയിരുന്നല്ലോ. ഇപ്പം അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രം അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുകയാണ്. അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അത് സ്വന്തം പാർട്ടിക്കകത്ത് ആ മനോഭാവം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ദുഷ്ടതയുടെ അളവ് പ്രതിപക്ഷത്തോട് എത്ര മാത്രം. ഇപ്പൊ ഈ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോഴുള്ള ഈ കാര്യത്തെ കുറിച്ചൊക്കെ സ്വാഭാവിക രാഷ്ട്രീയമാണ് പറയുന്നത്. പക്ഷേ താങ്കൾ ആദ്യം പറഞ്ഞപ്പോൾ ഷുഹൈബ് പോലെ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഗുരുതരമാണ്. അങ്ങനെ ഷുഹൈബ് അടക്കമുള്ള കേസുകൾ താങ്കൾ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് പിണറായി വിജയനോട് സംസാരിച്ചിട്ട് പോയി ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനെല്ലാം ഈ പ്രതി കൊലയാളികൾക്കെല്ലാം സംരക്ഷണം കൊടുക്കുന്നത് നിങ്ങളെ പാർട്ടിയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹം അനുവദിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു 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 ഇല 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 അവിടെ വെട്ടിപ്പെടുത്തില്ല. അല്ല, അതിലെ ഇപ്പം ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അത് ഉദ്ദേശിച്ചത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് എത്ര പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, അവന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പരസ്യമായി പൊതുയോഗത്തിൽ എത്ര ഇടത്ത് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. എനക്കെതിരെ നടത്തിയ കൊലപാതക ശ്രമത്തിലും മൂന്നെണ്ണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതം. അലസിപ്പോയ എത്ര കൊലപാതക ശ്രമങ്ങൾ, എത്ര കൊലപാതക ശ്രമങ്ങൾ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്റെ അമ്മ മുറ്റ വരാന്തലിരുന്ന് പോകുന്ന കാണുന്ന ദൂരം വരെ നോക്കും. എന്താ നോക്കുന്നത്? തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല എന്റെ അമ്മക്ക്. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയം നടത്തി വളർന്നു വന്നവനാ ഞാൻ. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ആരോപണം ഉന്നയിക്കുന്നത് ഒരു ഞാൻ അതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം ഈ നമ്മളിപ്പോ ഒരു രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും
ഇത് വ്യക്തിപരമായിട്ടുള്ള രീതിയിലേക്ക് അങ്ങനെ പോകുന്നത് ശരിയല്ല. കാരണം ഇപ്പോൾ ഈ ശൈലി നോക്കുകയാണെങ്കിൽ സുധാകരൻ്റെ ശൈലിയും സുധാകരൻ്റെ രീതികൾക്കും നമുക്കും വേണമെങ്കിൽ ഒരു ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്കും ഇതേപോലൊക്കെ പറയാൻ കഴിയും. നമ്മൾ ആ രീതിയിൽ നിന്ന് മാറണമെന്നാണ് ഞാൻ പറയുന്നത്. സുധാകരേട്ടൻ ഇപ്പോൾ കെ പി സി സി പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം കുറച്ചും കൂടെ ഈ കാര്യത്തിൽ പറയുമ്പോൾ അത് വ്യക്തിപരമല്ലാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കണം എന്നാണ്. ഞാനത് മറുപടിയായിട്ട് പറയുന്നല്ല. അല്ല, ഇതിപ്പോ യാദൃശ്ചികമായി വന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. ചോദ്യത്തിന് ഉത്തരം പോയിട്ടില്ല. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോയിട്ടില്ല. ശരിക്കും സുധാകരേട്ടൻ എപ്പോഴും പ്രവർത്തകരുടെ നടുക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ തീച്ചുളയിൽ നിൽക്കുന്ന ഒരു നേതാവിന് ഞാൻ ചോദിക്കുകയാണ്, അങ്ങയുടെ സത്യം പറഞ്ഞ ഒരു സമാധാനത്തിന് വേണ്ടി കുടുംബത്തോടൊപ്പമൊക്കെ മാറ്റി വെക്കുന്ന ഒരു രീതി ഉണ്ടോ അങ്ങേക്ക്? ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ? ഇന്നലെ വരെ എന്റെ കുടുംബത്തോട് സഹതപിച്ച് ഞാൻ ഫോണിൽ സംസാരിച്ചതാണ്. ഒരുമിച്ചൊരു 5 ദിവസമെങ്കിലും ഒരുമിച്ച് എവിടെയെങ്കിലും പോണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 5-8 വർഷങ്ങളായി. അപ്പൊ ഇന്നലെ ഭാര്യ ഫോൺ ചെയ്തപ്പോ പറഞ്ഞു എന്നത് പറയുമെന്നറിയില്ല, വേണ്ട. താങ്കൾ തന്നെ മുമ്പൊരു ചോദ്യത്തിന് ഉത്തരവ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു രാഷ്ട്രീയക്കാരന് ഇത്രത്തോളമൊക്കെ എന്താ പറയുക ആർദ്രതയൊക്കെ സാധിക്കൂ എന്ന്. എന്ന് വെച്ചാൽ കണ്ണൂർ ഇപ്പോഴും പഴയ കണ്ണൂരാണോ? ഇപ്പോഴും ഒട്ടും മോശമല്ലല്ലോ, പക്ഷേ പഴയതുപോലെ ഇല്ല എന്നുള്ളത് സത്യം. ഒരുപാട് മാറി എന്നുള്ളത് യാഥാർത്ഥ്യം. അത് പ്രവർത്തകരിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പരിവർത്തനമാണ്. സ്നേഹമുള്ള ആളുകൾ വളരെ കുറവാണ്. അതാണ് സ്നേഹമുള്ള മനുഷ്യരാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നല്ല കണ്ണൂർ. കണ്ണൂർ എന്ന് പറയുന്ന നമ്മൾ എന്തോ ഭീകരന്മാരുടെ സ്ഥലമാണെന്ന് പറയും. ഈ നേതാക്കന്മാരൊക്കെ ഇപ്പം ഈ പറയുന്ന അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ വളരെ ആർദ്രതയുള്ള മനുഷ്യരാണ്. ആ ക്വാളിറ്റിയാണ് പ്രവർത്തകർക്ക് സംരക്ഷണം പകരാൻ ഏത് എക്സ്റ്റെൻഡിലേക്കും പോകുന്ന ചിന്തയുടെ മൂലാധാരം. മനസ്സിലായല്ലോ, ആ പ്രവർത്തകരോടുള്ള സ്നേഹമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെ ഞങ്ങൾ, പക്ഷെ ഞങ്ങൾ ഒരു വഴിവിട്ട് പോകുന്നത് പരിമിതമാണ്. ഇപ്പം എൻ്റെ റെക്കോർഡ് അക്രമത്തിൽ കൊലപാതകം സി പി എമ്മിൻ്റെ അണികൾ എത്ര എന്ന് എണ്ണിയാൽ വിരലെണ്ണാവുന്നവരാണ്. ഓക്കെ, എനിക്ക് മുഖ്യമന്ത്രി എന്നുള്ള വാക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മുടെ മുഖ്യമന്ത്രിയോടൊപ്പം ഒരു വേദിയിൽ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീ പിണറായി വിജയനെയും ശ്രീ കെ സുധാകരനെയും കാണാൻ പറ്റുമോ? സംശയം എന്താ, ഞാൻ ചിരിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ചിരിക്കാനും പക്ഷേ അദ്ദേഹത്തിന് ചിരിക്കാൻ അറിയില്ല, അതാണ് വേറൊരു പ്രശ്നം. ശൈലിയാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരാൾ പ്രകൃതിയാൾ പറയുന്നത് ഞാൻ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരിച്ചാലും അദ്ദേഹം ഇങ്ങോട്ട് ചിരിക്കുന്നുണ്ടാവും, ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും, പക്ഷേ പുറത്ത് ചിരി അറിയില്ല. അതുകൊണ്ട് നിനക്കത് അനക്കത് അറിയുന്നില്ല. പിന്നൊരു കാര്യം, ഈ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നേരത്തെ ശ്രീ ആനന്ദ് പറഞ്ഞ പോലെ ഈ ഘട്ടത്തിൽ താങ്കൾ കെ പി സി പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ മുമ്പൊരു ഘട്ടത്തിൽ ആഗ്രഹിച്ചു. മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുണ്ടോ താങ്കൾക്ക്? ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നു? ഇല്ല, അതും അല്ലല്ല. ഇപ്പൊ വെച്ചാൽ നമുക്കറിയാം, ഞാൻ ഇപ്പൊ ഒരു വലിയ ഉത്തരവാദപ്പെട്ട പോസ്റ്റിലാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസ്റ്റ് പാർട്ടി പോസ്റ്റാണ്. ആ പാർട്ടി പോസ്റ്റിലാണ് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. ഇപ്പൊ നൗ ഐ ആം ഹാവിങ് ഇറ്റ്. ഇപ്പോ എന്ന് വെച്ചാൽ നമുക്കറിയാം 5 വർഷം കഴിഞ്ഞ ഇലക്ഷൻ ഉള്ളൂ, പക്ഷേ ആ ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് സാഹചര്യം അനുസരിച്ച് മാത്രമേ. ഞാൻ ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ നിലക്ക് നമ്മൾ എല്ലാം മൂടി വെച്ച് മറച്ചു വെച്ച് കള പറയുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. എല്ലാ ആളുകൾക്കും രാഷ്ട്രീയത്തിൽ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അവര് മനുഷ്യവികാരമാണത്, എനിക്കും അതുണ്ടാവും. പക്ഷേ അത് അവിടെ എത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ പ്രായോഗികമായി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ, ആലോചിക്കുന്നു. നേരത്തെ ഒരു കാര്യം സിനിമയായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു. അത് ഞാനത് വ്യക്തി, ഞാൻ ഈ രാഷ്ട്രീയം ഒന്ന് മാറി സംസാരിക്കാന്ന് വെച്ചിട്ടാണ്. ഈ സിനിമയ്ക്ക് കാണുന്ന ശീലക്കാരനാണ്, എവിടെയും പോകാറില്ല. ഈ വി കെ രാജേട്ടനായിട്ടുള്ള ബന്ധം കണ്ടിട്ട് അതായത് നിറയെ സിനിമ കണ്ടാളാണ്. ഇല്ലില്ല, പോകാറില്ല. ഞാൻ ഇവര് തമ്മിൽ വലിയ അടുപ്പക്കാരായിരുന്നു പണ്ട് കാലത്ത്. ഞാൻ അതിന്റെ പശ്ചാത്തലവും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ബ്രിട്ടൻ കോളേജിൽ ഒരു സെക്കൻഡ് ഡി സി പഠിക്കുന്ന കാലം മുതൽ എനിക്ക് വധഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് നിർത്തിയതാണ് സിനിമ, നാടകം, അമ്പലപ്പറമ്പ്, ഉത്സവം, ഇതൊക്കെ പോകാറില്ല. കാണുന്നില്ലെങ്കിലും പക്ഷേ എന്താണ് സിനിമയിൽ സംഭവിക്കുന്നത്? അതൊക്കെ ഞാനിപ്പോൾ ചാനലിലൊക്കെ കാണും. വ്യത്യാസം ഇപ്പോൾ ഇത്ര ഈ ഭയങ്കര ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയുള്ള ആളാണ്, ജിമ്മിലൊക്കെ അല്ലേ? അങ്ങനെയല്ലേ താങ്കൾ? അപ്പം അങ്ങനെ നോക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നടക്കുന്ന എല്ലാം ചിന്തിക്കും. അത് അത് കാണും, അതില്ല എന്നല്ല പറഞ്ഞു, അങ്ങനെയല്ല. ഞാൻ സിനിമ കാണാനിരിക്കുക, സിനിമ കാണാൻ പോവുക, അതൊന്നുമില്ല. ഈ ആരോഗ്യത്തിൽ ഇത്ര ശ്രദ്ധ വന്നത് ഈ കണ്ണൂരിനായതുകൊണ്ടാണ്? കണ്ണൂരിനായത് കൊണ്ടല്ല, എനിക്ക് നടന്നു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആർക്കും ഒരാൾക്കും ബാധ്യതയില്ലാതെ കിടന്ന് മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, അതിൽ ആരോഗ്യ സംരക്ഷണം ഒരു അനിവാര്യ ഘടകം, പ്രധാനപ്പെട്ടതാണ്. നിശ്ചയമായിട്ടും താങ്കളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പൊ ഈ
സോഷ്യൽ മീഡിയ ഇപ്പോൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും അത് എങ്ങനെ പറയുന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ടത്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അവിടെ എന്താണ് പാർട്ടി പ്രവർത്തകർ എങ്ങനെയായിരിക്കും എന്നൊരു നയം രൂപീകരിക്കേണ്ടതുണ്ടോ? അതിപ്പോൾ കോൺഗ്രസ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറത്തുള്ള ആക്ഷേപങ്ങൾ അത് ഏത് വ്യക്തിക്കാണെങ്കിൽ പോലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഓരോ പാർട്ടിയും തീരുമാനിക്കണം ഞങ്ങളുടെ അണികൾ ഇങ്ങനെ ചെയ്യും, അതിനപ്പുറത്ത് മറിഞ്ഞിരിക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനൊരു നയം കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആലോചിച്ചു. ശിവദാസ് പറഞ്ഞപ്പോൾ ഞാനത് അതിൻ്റെ ഒരു അന്തസത്ത ഞാൻ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ പാർട്ടിക്ക് നമ്മളെ പാർട്ടീൻ്റെ അകത്ത് പുറത്തുള്ളവരൊക്കെ പറയുന്നതിനേക്കാൾ ഏറെ സ്വന്തം പാർട്ടി നേതാക്കന്മാർക്കെതിരെ പറയുന്നതാണ് നമ്മുടെ ഒരു കൾച്ചർ. അത് അങ്ങനെ വളർന്നു വന്നു പോയി. കർശനമായി നമ്മളിപ്പോൾ അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കർശനമാണ്. അങ്ങനെ സേഫ് പിന്നെ സോഷ്യൽ മീഡിയയിൽ നേതാക്കന്മാർക്കെതിരെ ഇതായിരിക്കുന്ന ഒരു 10-15 ആളുകൾക്ക് ഇപ്പോൾ ഷോക്കോസ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. നമ്മളെ അണികൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെയും നേതാക്കന്മാരെയും അങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ ആ ആക്ഷേപത്തെ ഞങ്ങൾ ഗൗരവമായി കാണും, അത് ഞങ്ങൾ നിയന്ത്രിക്കും. പാർട്ടി നേതാക്കളെ തന്നെ പാർട്ടി നേതാക്കൾ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഞാൻ ചോദിച്ചപ്പോൾ ശശി തരൂരിനെ പോലൊരു വ്യക്തിയെ അദ്ദേഹത്തിനൊപ്പം ഇരിക്കുന്ന ലോക്സഭാംഗങ്ങൾ തന്നെ ഞങ്ങൾ 1.5 വർഷം കൂടെ സഹിച്ചേ പറ്റൂ, താങ്ങിയേ പറ്റൂ എന്നൊക്കെ പരസ്യമായി പറയുന്നത് കേട്ടു. കേസുദാരം വന്ന ശേഷം ഒരു വലിയ മാറ്റം എന്ന് വെച്ചാൽ അച്ചടക്ക നടപടിയൊക്കെ ഫാസ്റ്റാണ്. പക്ഷേ ഇതാ ഇങ്ങനെ ചില ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ നിയന്ത്രണമില്ലാത്ത ആളുകളെല്ലാം ഞാൻ ഫോൺ വിളിച്ച് അത് അയ്യപ്പദാസ് പറയുന്നതിന് മുമ്പ് ഇപ്പം വല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നെടുക്ക, അതിന് മുമ്പ് തന്നെ എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇപ്പം ഈ ചാനൽ കാണുമ്പോൾ അവർക്കത് ബോധ്യമാവും. അല്ല, ചിലർക്കെതിരെ മാത്രം നടപടി വരുന്നു, എടുക്കേണ്ടവർക്ക് മുഖം നോക്കാതെ നടപടിയെടുക്കും, താക്കീത് കൊടുക്കേണ്ടവർക്ക് താക്കീത് കൊടുക്കും, സൗമന്യ സൗഹൃദത്തിൽ ഉപദേശിച്ച് തിരുത്തേണ്ടവർ ഉപദേശിച്ച് തിരുത്തും. വ്യത്യസ്തമായ മാർഗങ്ങളാണ് ഇതിനൊക്കെ. സാറേ, ഒരു ചോദ്യമുണ്ട്. അത് വ്യക്തിപരവും രാഷ്ട്രീയമായിട്ട് രണ്ട് എത്ര ശതമാനം പകയുണ്ട് മനസ്സിൽ? പകയില്ല ഒട്ടും. ഇവിടെ ശ്രീമതി ഷാനിമോള് അങ്ങനെ പറയണമെങ്കിൽ എന്തോ മനസ്സിൽ ഞാൻ പറഞ്ഞു, അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രതികാരത്തിന് അല്ലെ അടി തിരിച്ചടി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലുണ്ടാകുന്ന ഒരു വിഷയം, രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന വിഷയങ്ങള് അതിന് ഒരു തിരിച്ചടി കൊടുത്തിട്ടേ പിന്മാറൂ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടോന്നുള്ളത്? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് എന്റെ പ്രവർത്തകന്മാരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നതിന് അല്ലാതെ ഒരു പക വീട്ടി ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 ജന്മം ജനിച്ചാൽ പോലും കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ പ്രതികാരം വീട്ടി എനിക്ക് തീരുവോ? അതുകൊണ്ട് സുധാകരൻ അത് ക്ലാരിഫൈ ചെയ്ത് തന്നെ പോകണം. അവർക്ക് അങ്ങനെ എന്തൊരു തെറ്റിദ്ധാരണയുണ്ട്. കുറച്ചാൾ മുമ്പ് ശ്രീമതി ഷാനിമോൾ നടത്തിയ ഒരു പരാമർശം അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതൊക്കെ എന്റെ സഹോദരിയുടെ നാവിൽ വന്നൊരു ടങ് സ്ലിപ്പ് അത്രേ ഞാൻ കാണുന്നുള്ളൂ. നമ്മൾ വൈൻഡ് ചെയ്യുമ്പോൾ ശ്രീ കെ സുധാകരൻ, KPC അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസിനെ ഫോളോ ചെയ്യുന്ന, UDF രാഷ്ട്രീയത്തെ ഫോളോ ചെയ്യുന്ന ആളുകളോട് പറയാനാണ് പറയേണ്ടുന്നത്? കേരളത്തിലെ ഒരു പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് ഏറ്റവും ശക്തമായി മുന്നേറിടുന്ന ഒറ്റ മനസ്സ്, ഒറ്റക്കെട്ടായി ഒരു പദ്ധതി, ഒരു പരിപാടി, ഒരു ചിന്തയായി മുമ്പോട്ട് പോകേണ്ടുന്ന ഒരു കാലമാണ് ഈ കാലം. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ, ഘടകകക്ഷികൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഗെറ്റ് മീ എ കോൾ, ഐദർ ടു മീ ഓർ സതീഷ്. വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിരിക്കും. അത് ഇപ്പം നടക്കുന്നുണ്ട് എന്ന് അപ്പോൾ ആ മുന്നണിക്കകത്തെ എല്ലാ ഘടകകക്ഷികളും തല കുലുക്കി സമ്മതിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഒരു ഘടകകക്ഷിക്കും ഞങ്ങളുടെ ഈ വരവോടും ഞങ്ങളുടെ നേതൃത്വത്തോടും പരാതിയില്ലെന്ന് മാത്രമല്ല, വളരെ സൗഹൃദമായി വളരെ സ്നേഹത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ മുസ്ലിം ലീഗിനെയൊക്കെ തനിക്കാക്കി വിടക്കാക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് CPM-ൻ്റെത്. തനിക്കാക്കി വിടക്കാക്കുക. ഞാൻ ചോദിക്കേണ്ടത് ഒരു ഭാഗത്ത് അവർ വർഗീയതാന്ന് പറയും. ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒക്കെ പ്രസ്താവന കണ്ട്, സ്റ്റേറ്റ്മെൻ്റ് കണ്ടില്ലേ? എന്താ സ്റ്റേറ്റ്മെൻറ്റ്? BJP പോലെ ചിന്തിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ്. അങ്ങനെ പറയാൻ പറ്റുമോ മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട്? ഞാൻ ചോദിക്കുകയാണ്, ബാബരി മസ്ജിദ് തകർന്നപ്പോൾ കൊച്ചു കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു നേതാവും ഇല്ലായിരുന്നു എങ്കിൽ ഈ സംസ്ഥാനം എന്താവുമായിരുന്നു? കുറേ പ്രദേശങ്ങളൊക്കെ കത്തിക്കാൻ അവർക്കും സാധിക്കില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? ലീഗാണ് അതിനകത്ത് തടയിട്ടത്. അതിന് ബദൽ വെക്കാൻ മറ്റൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു പാർട്ടി ഇല്ല. ആ പാർട്ടി ഉള്ളിടത്തോളം കാലം ഇവിടെ വർഗീയ സൗഹൃദം നിലനിന്ന് പോകും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഓക്കെ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിയല്ല. അല്ല, അത് അങ്ങനെ തന്നെയല്ല, അത് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഞാനുള്ളത് സത്യം സത്യം പോലെ പറയാൻ, നിങ്ങൾ ആരംകാരി കമ്മിറ്റിയൊക്കെ വേറെ പറഞ്ഞു, പക്ഷേ അത് അങ്ങനെ തന്നെയാണ്. നന്ദി ശ്രീ കെ സുധാകരൻ, ശ്രീ സുനിൽകുമാർ, ശ്രീമതി ഷാനിമോൾ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഈ ഘട്ടത്തിൽ നിലപാടുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു ചേർന്ന്. അപ്പോൾ മനോരമ ന്യൂസ് മേക്കർ സംവാദത്തിൽ ശ്രീ കെ സുധാകരനെ കേട്ട് കഴിഞ്ഞു. ഓർമ്മിപ്പിക്കുന്നു, ഒരു സംവാദം കൂടി ബാക്കിയുണ്ട്. ഒപ്പം വോട്ടിംഗ് തുടരുകയുമാണ്. അപ്പോൾ ന്യൂസ് മേക്കറിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒപ്പം നിൽക്കുക. നന്ദി, നമസ്കാരം.